സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ രക്ഷിച്ചെടുക്കാനുള്ള ആർഎസ്എസ് നീക്കത്തിനൊപ്പം അണിചേർന്ന് കോൺഗ്രസും. സ്വപ്നയ്ക്കെതിരെ ഗൂഢാലോചന കേസെടുത്തത് തെറ്റെന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ദുരുദ്ദേശപരമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്ററും. സ്വപ്ന പൊളിറ്റിക്കൽ ടൂളായി മാറിയെന്ന് കെ ടി ജലീലും പ്രതികരിച്ചു. സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പുതുതായി നൽകിയ രഹസ്യമൊഴി ആർഎസ്എസ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന സംശയം ഉയരുന്ന ഘട്ടത്തിലാണ് ഇതേ ഗൂഢാലോചനയ്ക്കെതിരെ കേസെടുത്ത സർക്കാർ നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തുന്നത്. നേരത്തെ സ്വർണക്കടത്ത് കേസ് വിവാദമായ ഘട്ടത്തിൽ ഒരുപോലെ ഉയർന്ന കോൺഗ്രസ് ബി ജെ പി ശബ്ദങ്ങൾ പുതിയ സീസണിലും മാറ്റൊലിക്കൊള്ളുകയാണ്. സ്വപ്ന സുരേഷിനെതിരെ കേസെടുത്തത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇതെന്താണെന്ന് അറിയാമോ? ഇത് വളരെ ബുദ്ധിപൂർവം ചെയ്യുന്നതാണ്. ഇനി ഒരാളും ഇങ്ങനെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി പേടിപ്പിക്കുകയാണ്. ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആളുകളെ ഭയപ്പെടുത്തുകയാണ്. കേട്ടുകേൾവിയുള്ള കാര്യമാണോ? മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയതിൻ്റെ പേരിൽ കേസെടുത്ത സർക്കാർ നടപടി ഭരണകൂട ഭീകരതയാണ് വെളിവാക്കുന്നതെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇതെന്ത് നാടാണിത്? ഇതെന്ത് ഭരണമാണിത്? ഇങ്ങനെയാണെങ്കിൽ നാളെ ഗവൺമെന്റിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയല്ലേ ഉണ്ടാകുന്നത്? അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ പുതിയ ആരോപണം വ്യക്തമായ ഗൂഢാലോചനയോടെയാണെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇതൊരു താല്പര്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയായി ഇതിൻ്റെ പിന്നിൽ. സ്വപ്ന സുരേഷ് പൊളിറ്റിക്കൽ ടൂളായി മാറിയെന്നായിരുന്നു കെ ടി ജലീലിൻ്റെ പ്രതികരണം. ഇതെത്ര കാലമായി ഇതൊന്ന് അന്വേഷിച്ച് അവസാനിപ്പിച്ച് കുറ്റക്കാരെങ്കിൽ ഞങ്ങളെയൊക്കെ എന്തിനാണ് ഇവിടെ നിർത്തുന്നത്? വേഗം ജയിലിലിടണ്ടേ? പൊളിറ്റിക്കലായിട്ട് അവരെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കാമെന്നുള്ളത് തന്നെയാണല്ലോ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്താൻ പി സി ജോർജ് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് സി പി ഐ എം പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. അതിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സംസാരിക്കുകയാണ്. അതിലേക്ക് പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ ഭരണകൂടമാകരുത്. ആന്റണി പോയി മന്ത്രിയായി, വയലാർ രവി പോയി മന്ത്രിയായി, മൻമോഹൻ സിംഗ് 10 കൊല്ലം ഇരുന്നു. ആ ഗവൺമെന്റ് തുടക്കം 2004 ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ നിന്നാണ്. ഇടതുപക്ഷം എന്തിനു പിന്തുണ കൊടുത്തു? കോൺഗ്രസ് അനുമതി ഇല്ലാതെ ഭരിക്കും, അതിനല്ല, കോൺഗ്രസ് അനുമതിയോടെ ഭരിക്കും. കോൺഗ്രസ് ഇടതുപക്ഷത്തെ ആക്രമിക്കും, ഞങ്ങൾക്കറിയാം, പക്ഷെ പിന്തുണ കൊടുത്തു. എന്തിന്? പള്ളി പൊളിക്കരുത്, പ്രവാചകൻ ഇന്ത്യ അരുത്, ഇന്ന് ഇന്ത്യ തന്നെ വിട്ടിരിക്കുന്ന അപകടം അരുത്. ഇതല്ലേ എടുത്ത നിലപാട്, സി പി എമ്മിന്റെ നിലപാട്? ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? നൂപുർ ശർമ്മ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ്, ബി ജെ പിയുടെ നേതാവ്, അവർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹിയിൽ മത്സരിച്ച നേതാവാണ്, ബി ജെ പിയുടെ വക്താവാണ്. ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോ അവര് പ്രവാചകനെ അപമാനിക്കുന്ന ഒരു വർത്തമാനം പറയുന്നു. നാക്കുപിഴ കൊണ്ട് കയ്യിൽ നിന്ന് പോയതാണെങ്കിൽ അറിയാതെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ പോലെ ആവർത്തിക്കില്ല എന്ന് പറയണ്ടേ? അപ്പൊ അതിനേക്കാൾ വലിയ എഴുത്താണ് ജിന്താൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ മറ്റൊരു നേതാവ് ഇറക്കുന്നത്. എന്ത് സംഭവിച്ചു? ആർ എസ് എസുകാര് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരെ തിരിച്ചു പോകും, മോദി കാവലുണ്ട്. എത്ര ഇന്ത്യക്കാര് തിരിച്ചു പോരണം? 80 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ. ലോകത്തെ അറബ് രാജ്യങ്ങളിൽ 80 ലക്ഷത്തോളം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു. അവരവിടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ വിയർപ്പൊഴുകുമ്പോൾ അവർ അധ്വാനിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനമാണ് നമ്മുടെ വീടായി, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പഠിത്തമായി, നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ഭക്ഷണമായി, ആ കുട്ടികളുടെ വസ്ത്രമായി, ആ കുട്ടികളുടെ ജീവിതമായി നമ്മുടെ നാട്ടിൽ തെളിഞ്ഞു നിൽക്കുന്നത്, പ്രസന്നമായി നിൽക്കുന്നത്. ആ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വരൂ. നരേന്ദ്രമോദി കാക്കോ? കോവിഡ് 19 കാലത്ത് ഇവിടെ ജോലിയില്ലാതെ ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി കാക്കുവോ? നരേന്ദ്രമോദി നിലനിർത്തുവോ? ഇവർക്ക് ജോലി കൊടുക്കാൻ നരേന്ദ്രമോദി ഉണ്ടോ? ആർ എസ് എസുകാർ ബി ജെ പിക്കാർ ചാനലിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ഇന്ന് നടത്തിയപ്പോൾ അതിന് കൂട്ട് സംഘപരിവാരത്തിന് കുറെ ആളുകൾ. അവസാനം ലോകമെമ്പാടുമുള്ള വിവിധ മുസ്ലിം രാജ്യങ്ങളിൽപ്പെട്ട ആ രാജ്യങ്ങളുടെ തലവന്മാർ വരെ പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നു. രാഷ്ട്രത്തലവന്മാർ അവർ പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നു. ഇന്ത്യ രാജ്യത്ത് ഈ പ്രവർത്തനം നടത്തുന്ന രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയാണ്, രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയാണ്. അപ്പൊ ചില ആളുകൾ പറയുന്നു ഒറ്റപ്പെട്ട സംഭവമാണ്, ഏഷ്യാനെറ്റ് ചാനലിൽ പറയുന്നു ഒറ്റപ്പെട്ട സംഭവമാണ്, യാദൃച്ഛിക സംഭവമാണ്. അങ്ങനെയാണോ? അല്ലേ? അല്ലേ?